ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7, കുറെ ചെറിയ മത്സ്യവുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാരത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാരായിരുന്നു. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മഗദാൻ പ്രദേശത്തേക്ക് പോയി. യഹോവേ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു, ബാറയ്ക്കുമോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ ചിറകിൻ കീഴിൽ മറച്ചു. സമാധാനത്തോടുകൂടി അങ്ങേ സ്തുതിക്കുവാൻ അവിടുന്ന് അവസരം തന്നു. കർത്താവ്, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകൾ, കടമകൾ, ഉത്തരവാദിത്വങ്ങളൊക്കെ ദൈവമേ തിരുനാമ മഹത്വത്തിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നിൻ്റെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, അവിടുത്തെ ദിവ്യ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. എൻ്റെ നാഥ, നീ ഞങ്ങളുടെ പ്രാണൻ കൊടുത്ത് വിലക്ക് വാങ്ങിയതാണ്. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മാന്യരാണ്. കർത്താവേ, നീ ഞങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണെന്ന് അവിടുന്ന് പറയുമ്പോൾ കർത്താവേ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളെ ഉള്ളം കൈയിൽ വരച്ച ദൈവമേ, നിൻ്റെ ഉള്ളം കൈയിലായിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സ്നേഹിക്കുന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കട്ടെ. ഇന്നേ ദിവസത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ കർത്താവെ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പ, കാൽവരി ക്രൂശിലെ അവിടുത്തെ എൻ്റെ അരുമനാഥൻ്റെ മുഖം കാണുവാൻ, കർത്താവെ രക്തത്തുള്ളികൾ വാർന്നു വീഴുന്ന ശരീരത്തെ ഒന്ന് നോക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. എനിക്ക് വേണ്ടി വേദന അനുഭവിച്ച എൻ്റെ ക്രിസ്തു ഇന്നും എന്നോടൊപ്പം ജീവിക്കുന്നു. സാത്താനെ ജയിക്കുവാൻ, ജയാളിയായി ഭൂമിയിൽ ജീവിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ നീ കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. പ്രതിസന്ധികളെ ഞങ്ങളെ തളർത്തുവാൻ വരുമ്പോൾ ധീരമായി ദൈവവചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് കർത്താവേ നിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ തളരുകയില്ല. കൂടുതൽ ശക്തരായിട്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ അപ്പ, ഈ ഭൂമിയും അതിൻ്റെ മോഹങ്ങളും മാറിപ്പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. കർത്താവെ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ നിൻ്റെ മുമ്പിൽ ദോഷികളും പാപികളുമാണ് കർത്താവെ. നീ ഏറ്റ പീഡാസഹനത്തിൻ്റെ വേദനയെ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലൂടെ കടന്നു വരുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളൊന്നുമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ സ്നേഹിക്കപ്പെട്ടവരുടെ മുമ്പിൽ, നിൻ്റെ അമ്മയുടെ മുമ്പിൽ നീ നഗ്നനായി കുരിശിൽ കിടന്നത് നീ അനുഭവിച്ച പ്രാണവേദന കർത്താവേ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന വേദനകളും അപമാനങ്ങളും ഒന്നുമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ദൈവമേ, ജീവൻ കൊടുത്ത്
ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ, നിന്നോട് ചേർന്നിരിക്കുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. എൻ്റെ കർത്താവേ, നീ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാ. നിൻ്റെ പിന്നാലെ വന്ന മക്കൾക്ക് വിശന്നപ്പോൾ ദൈവമേ ഉള്ളതിനെ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ച് അനുഗ്രഹിച്ച് നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലൂടെ ദൈവമേ മക്കൾക്ക് ഭക്ഷണമായിട്ട് നീ നൽകി. എൻ്റെ അപ്പ, ഇന്നും നീ ഞങ്ങളോടൊപ്പം ജീവിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ വിശപ്പറിയുന്നു, ഞങ്ങളുടെ ദാഹം അറിയുന്നു, ഞങ്ങളുടെ ആവശ്യം അറിയുന്നു, ഞങ്ങളുടെ ആത്മാവിൻ്റെ ദാഹം അറിയുന്ന ദൈവമേ, എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവമേ നിന്നെ ആരാധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് ജയാരവം മുഴങ്ങട്ട് കർത്താവേ. സ്തുതി സ്തോത്ര ഗീതികളാൽ അങ്ങേ പുകഴ്ത്തുവാൻ ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യത്തിന് നൽകിയതിന് ശേഷം മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ആത്മീയ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ, അവിടുന്ന് ഇന്നും ജീവിക്കുന്ന കർത്താവ്, ഏഴപ്പവും രണ്ട് മീനും എടുത്ത് പ്രാർത്ഥിച്ച് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ച് ജനക്കൂട്ടത്തിന് വിളമ്പിയപ്പോൾ അവർ ഭക്ഷിച്ച് തൃപ്തരായത് മാത്രമല്ല, ബാക്കി കഷ്ണങ്ങൾ ഏഴ് കുട്ട നിറയെ ശേഖരിച്ചു. കർത്താവേ, 4000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആ വലിയ സംഘത്തിന് കഴിക്കുവാനും ബാക്കി വരുവാൻ തക്കവണ്ണം അപ്പത്തെ വർദ്ധിപ്പിച്ചവനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആത്മീയമായ സ്തുതികളെ ദൈവമേ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തെ അവിടുന്ന് അറിയുന്നു കർത്താവേ. ഞങ്ങൾക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിച്ച് നിറഞ്ഞിട്ട് മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നിറയ്ക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കർത്താവേ, മുന്നമേ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവകൽപ്പന ആചരിക്കുവാനും പ്രമാണിക്കുവാനും ദൈവഹിതം നിവർത്തിക്കുവാനുള്ള മനസ്സ് തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയമാണെന്ന് നീ അറിയുന്നുവല്ലേ കർത്താവേ. ഇടവിടാതെ എൻ്റെ ധ്യാനമായിട്ട് നിൻ്റെ കൽപ്പനകൾ മാറട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നപ്പ, തിരി രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. എൻ്റെ ദൈവമേ, ഏത് സാഹചര്യത്തിലോ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള വലിയ കൃപ തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങളിലല്ല, നീ ഞങ്ങളെ ഏത് സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിയാലും എവിടെ നിന്നാലും കർത്താവേ, നീ ഞങ്ങളോട് കൂടെയുണ്ട്, പരിശുദ്ധ അമ്മ ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം കർത്താവേ, ഇതാണ് ഞങ്ങളുടെ ബലം. എൻ്റെ അപ്പാ, ഈ സ്തുതി സ്തോത്രം അർപ്പിക്കുവാനുള്ള മനസ്സ് എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, കൃപ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ തൻ്റെ പുത്രനോട് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമേൻ.